സ്വാമിമുക്കിൽ തോക്കുമായി അജ്ഞാതനെത്തിയത് നാട്ടുകാരിൽ ഭീതി പടർത്തി. ബുധനാഴ്ച 11:15 സ്വാമിമുക്ക മരമില്ലിന് സമീപം ഒരാൾ ഓട്ടോറിക്ഷയിൽ തോക്കുമായി എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. സ്വാമിമുക്കിലെ മരമില്ലിനടുത്തുള്ള വീടിന് സമീപത്തായാണ് സംഭവം. അജ്ഞാതൻ ഓട്ടോറിക്ഷയിലെത്തി സമീപത്തെ വീട്ടിലേക്ക് കയറുന്നത് കണ്ടാണ് പ്രദേശവാസിയായ പപ്പൻ ഇയാളുടെ അടുത്തേക്ക് ചെന്നത്. ആ സമയം ഇയാൾ തോക്ക് പുറത്തേക്കെടുക്കുകയായിരുന്നുവത്രേ. കഴിഞ്ഞ ദിവസം വെള്ള ഷർട്ടും മുണ്ടുമുടുത്ത ഒരാളെ ഇവിടെ കണ്ടുവെന്നും അയാളെ വെടിവെക്കാനാണ് വന്നതെന്നും ഇയാൾ പറഞ്ഞുവെന്നും പപ്പൻ പറയുന്നു. എൻ്റെ ഗിരീഷിൻ്റെ വീട്ടിലൊരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ഒരാൾ വണ്ടിയിലേക്ക് നിന്ന് ഇറങ്ങിപ്പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉള്ളിലേക്ക് കയറാൻ താൽപ്പര്യമുണ്ട്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ അവൾ പുറത്തുനിന്നുണ്ട്. അതിനുശേഷം അവൾ ഗിരീഷിൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അതിനുശേഷം ഞാൻ എന്നാ ചോദിച്ചാൽ പറഞ്ഞു ഇന്ന പോലെ മിന്നാന്ന് തലേന്ന് വലിച്ച 5:30 ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം മുണ്ടും വെള്ള ഷർട്ടും ബാഗ് വെച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് പോയി. തിരിച്ചു വന്ന സമയത്ത് അയാളെ കണ്ടില്ല. അപ്പോൾ അയാൾ അന്വേഷിച്ച് ഞാൻ വന്നതാണ്. കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അയാൾ വണ്ടി കയറി ഉടനെ തോക്ക് കൊടുത്ത് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചത് ലൈസൻസില് തോക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ പറഞ്ഞു. എന്തിനായി തോക്ക് ചോദിക്കാൻ വേണ്ടി വെക്കാമെന്ന് പറഞ്ഞു. ഓറഞ്ച് നിറമുള്ള ബനിയനും പാന്റുമായിരുന്നു വേഷം. തോക്കുമായി തന്നെ ഇയാൾ ഗിരീഷ് എന്നയാളുടെ വീട്ടിലെത്തി വെള്ളം വാങ്ങിക്കുടിച്ച ശേഷമാണ് മടങ്ങിയതെന്നും പപ്പൻ പറയുന്നു. ഇയാളുടെ വണ്ടി നമ്പർ 46-10 ആണെന്ന് പപ്പൻ ഓർമ്മിച്ചെടുത്തു. പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.